നമസ്കാരം. ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ബി ഡി ജെ എസിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എൻഡിഎക്കൊപ്പം നിൽക്കുന്ന ബി ഡി ജെ എസിൽ ആകെ 5 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇതിൽ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് അല്പം മുൻപ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത്. തൃശൂരും ഒപ്പം വയനാടും ഒഴികെയുള്ള 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അതിൽ മാവേലിക്കരയിൽ തഴവ സഹദേവൻ മത്സരിക്കും. ബി ഡി ജെ എസിന്റെ മുതിർന്ന നേതാവാണ് തഴവ സഹദേവൻ. അദ്ദേഹമാണ് മാവേലിക്കരയിൽ മത്സരിക്കുക. ആലത്തൂരിൽ ടി വി ബാബു ആയിരിക്കും ബി ഡി ജെ എസിന് വേണ്ടി ഇത്തവണ മത്സരിക്കുക. ആദ്യമായാണ് ബി ഡി ജെ എസ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ ടി വി ബാബു ആയിരിക്കും എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുക. ഇടുക്കിയിൽ ബിജു കൃഷ്ണനാണ് ബി ജെ പിക്ക് വേണ്ടിയും ഒപ്പം എൻ ഡി എക്ക് വേണ്ടിയും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് ബി ഡി ജെ എസ്. ആ ബി ഡി ജെ എസിന് വേണ്ടി ഇടുക്കിയിൽ ബിജു കൃഷ്ണനാണ് മത്സരിക്കുക. തൃശൂർ വയനാട് സീറ്റുകളിൽ കൂടി ബി ഡി ജെ എസിന് നൽകിയിട്ടുണ്ട്. ആ സീറ്റുകൾ നേരത്തെ തന്നെ ബി ജെ പി എൻ ഡി എക്ക് നൽകിയ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ബി ഡി ജെ എസിന് നൽകിയതാണ്. എന്നാൽ ഈ 2 സീറ്റുകളിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ തൃശൂരിൽ ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും എന്ന് ആദ്യം മുതൽ സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്. തൃശൂരിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ വയനാട് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായ ശേഷമാവും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുകയാണെങ്കിൽ മികച്ചൊരു സ്ഥാനാർത്ഥി ബി ജെ പിക്കും എൻ ഡി എക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വവുമായി ആലോചിച്ച ശേഷമാവും അത്തരത്തിലൊരു തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമായ ശേഷമാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃശൂരിലാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മത്സരം. കാരണം തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും എന്ന ആദ്യഘട്ടം മുതൽ, അതായത് തൃശൂർ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ബി ഡി ജെ എസിന് നൽകിയത് മുതൽ തുഷാർ തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക എന്ന രീതിയിലായിരുന്നു പ്രചരണങ്ങൾ വന്നത്. എന്നാൽ ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ ബി ഡി ജെ എസ് ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടക്കുന്നുണ്ട്. ഒരു ഡിമാൻഡ് പോലും ഇതുമായി ബന്ധപ്പെട്ട് എൻ ഡി എയിലോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിലോ ഉന്നയിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത് ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട 3 സീറ്റുകളിൽ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും എൻ ഡി എയുടെ എതിരാളി എന്നുമാണ്. തീർച്ചയായും തൃശൂർ വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എയുടെ ഭാഗമായി ആരൊക്കെ മത്സരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് പി സി ജംഗ്ഷൻ ബുക്കം